മനസ്സിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകളായിട്ട് ഉണ്ടാവാറുണ്ട്. അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആളുകൾ സ്റ്റേജിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് കരാ ഒരു കാരണം ഉണ്ടാവില്ല, രാവിലെ വരുന്ന സമയത്ത് ചിലപ്പം ബാത്റൂമിൽ പോയതായിരിക്കും. പക്ഷെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ വയറിന് പെട്ടെന്ന് ഒരു കാവലാണ്, പെട്ടെന്നൊന്ന് കക്കൂസ് പോകാൻ ബാത്റൂമിലേക്ക് പോകേണ്ട ഒരു തോന്നലാണ്. ഇതേപോലെ നമുക്ക് ചില സമയത്ത് ചില ശരീരം ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. നമ്മുടെ ചില ശരീരത്തിന് ഇത് പേടിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ശരീരം പെട്ടെന്ന് ആ ഒരു ആങ്ഷ്യസ് ലെവലിലേക്ക് മാറി നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുക ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പൊ ഇത് നമ്മുടെ നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട്, ശാരീരികമായിട്ട് നമ്മളെ മാറ്റുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അതായത് മനസ്സ് ശരീരത്തെ ബാധിക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഈ ഒരു കാരണം കൊണ്ട് മാനസികമായി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് വന്നിട്ടുള്ള ആളുകൾ, ഇവർക്ക് ചിലപ്പോൾ തീരെ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല, ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. ചില ആളുകളാണെങ്കിൽ വിശപ്പോട് വിശപ്പായിരിക്കും, തീരെ ഉറങ്ങാൻ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് നന്നായി ഉറങ്ങും, പിടുത്തം വിട്ട ഉറക്കമായിരിക്കും. ചില ആളുകൾക്ക് തീരെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ഇത് രണ്ടും ഡിസോർഡറാണ്. പിന്നെ മറ്റൊരു ഡിസോർഡർ ആയിട്ട് കണക്റ്റഡ് ആണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാല്, ചില ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് എന്താവെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ പിന്നെ ഫാറ്റ് കൂടുകയും അമിതഭാരം കൂടുകയും ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാല് ചില ആളുകൾ ഈ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇവിടെ സംഭവിക്കുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ശരീരത്തിൽ മൊത്തം എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഓർഗാൻസിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ നമ്മുടെ, അതായത് നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗാൻസുകളും അമിതമായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് തളരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് പ്രത്യേക ദൂഷണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾക്കായാലും ഹോർമോൺസുകൾക്കായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും പുതിയ പുതിയ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ ഇല ഉണ്ടല്ലോ, പച്ചില. ഹലോ, കേൾക്കുന്നില്ല? ഇല വെച്ചാല്, പച്ച ഇല വെച്ചാല്, പച്ച ഇല നമ്മുടെ നാവിന്റെ അടിയിൽ വെച്ചാല് ടീച്ചറുടെ അടി ടീച്ചർ അന്ന് അടിക്കില്ല, അല്ലെങ്കിൽ ടീച്ചർ അടിച്ചാൽ അടിക്ക് വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കുട്ടികൾ എന്താക്കായിരുന്നു, ഈ ഇലകൾ വെക്കായിരുന്നു. അപ്പൊ ഇവർക്ക് തോന്നാണ്, അപ്പൊ ഇതിന്റെ ഒരു കണക്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു അരി കിട്ടുമ്പോ അല്ലെങ്കിൽ പിന്നെ ഉള്ളി ഉള്ളി നല്ലോണം ഒരുതിയിട്ട് കൈ കാണിച്ചു കൊടുക്കും എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞാല് ആ അടിക്കുള്ള വേദന കുറയും എന്നുള്ളൊരു ഒരു കണക്ഷനാണ് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നത്. അതിനനുസരിച്ച് എന്താവുന്നേ, ഈ നമുക്ക് ഫീൽ ചെയ്യാണ് വേദന കുറയാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ മൈൻഡില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ നാലാൾക്കാർ നമ്മോട് ഇനി ആകെ നിന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആകെ തടിച്ച് തടിയെത്തി ആയിട്ടുണ്ടല്ലോ, തടിയനായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ശരി തന്നെയാണ്. ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഉണ്ടാകുന്ന ഈ ഓട്ടോ സജഷൻസുകൾ, സെൽഫ് സജഷൻസുകൾ നല്ല രീതിയിൽ നമുക്ക് ഹോർമോണുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം മോശമാവാൻ അത് കാരണമാകും. അപ്പം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം റെഡി ആക്കുമ്പോൾ തന്നെയാണ്, മനസ്സിന്റെ ആരോഗ്യം റെഡി ആക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കൂടി അത് നന്നാവാൻ അത് കാരണമാകും. അപ്പൊ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെയും ആരോഗ്യം. അത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടി കൂടാനുള്ള കാരണം. അവിടെ ചില ആളുകൾ ഇപ്പൊ ഈ തടി കൂടുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുക, തീരെ ഭക്ഷണം കഴിക്കാണ്ട് പോകും. ചില പെണ്ണുങ്ങളാണെങ്കിൽ അല്ലെ ആണുങ്ങളാണെങ്കിൽ അവരെ സൗന്ദര്യം നഷ്ടപ്പെടും. ഞാൻ എന്നിട്ട് തീരെ ഭക്ഷണം കഴിക്കില്ല ശാരീരികമായിട്ട്. ചില കുട്ടികളൊക്കെ ഉണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ നന്നായി ക്ഷീണിപ്പിക്കുന്നുണ്ടാവും മെലിയാൻ വേണ്ടിട്ട്. സ്കിന്ന് സ്ലിം ആവുകയാണ് ബ്യൂട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ തീരെ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിലേക്ക്. ഈ ഒരു അവസ്ഥ, ഹലോ, അങ്ങനെ കേൾക്കുന്നില്ല?
കേൾക്കുന്നില്ല? കേൾക്കുന്നു. ഓക്കെ 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 ഓക്കെ. ഓക്കെ ആണല്ലോ, പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ? അപ്പൊ നമ്മുടെ മനസ്സ് ശരീരത്തിന് നന്നായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, അതായത് ചെറിയ വീട്ടിലുണ്ടാവുന്ന ചില വാക്ക് തർക്കങ്ങളായിരിക്കാം, ആ വാക്ക് തർക്കങ്ങളിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് നമ്മൾ അപക്വമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ, നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ചില സമയത്ത് ഓർഡറിലല്ല എന്നാണ് അതിൻ്റെ അടയാളം. അതായത് ചില സമയത്ത് നമ്മൾക്ക് എന്താവും, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും അത് നമ്മൾ ശാരീരികമായി തളരാൻ, ഇപ്പോൾ ബന്ധങ്ങൾ, വേദനകൾ, ഇവർക്കും ഉണ്ടാകുന്ന സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശാരീരികമായിട്ട് പാടെ തളർന്നുന്ന അവസ്ഥയിലേക്ക് അല്ലെ, തടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒക്കെ ആവുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പിന്നെ ഈ